ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗമാണ്. ഇവിടെയാണ് മറൈൻ ഫെസ്റ്റിവൽ. നമുക്കിതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കിയാലോ. 100 രൂപയാണ് പാസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി നോക്കാം. തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസാണ് ഇപ്പോൾ സ്ഥലം. നൗകര ഹോ യാ മാലിക്, ലീഡർ ഹോ യാ പബ്ലിക്, അപ്നേ ആഗേ പഥി ഝുകേ ഹൈ ക്യാ. Thank you.
ഇതെന്താണോ അന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിനോസറാണ് പോലും, ഡിനോസർ. നല്ല രസമുണ്ടോ? ണ്ടോ സ്പീക്കർ ബോക്സ്? കാട്ടാന ആയി മുതല അണ്ണാച്ചി മുതലാണ്. എന്തൊക്കെ കുറെ എഴുത്തുണ്ട്. ഫ്ലെക്സിന്റെ വർക്കാണല്ലോ, ഫ്ലെക്സ് പടം ചിത്രീകരിക്കുന്ന രീതിയിലാണ്, കൊറിയൻ സ്റ്റൈലില് ഉള്ള അക്വോറിയൻ ഇമേജ് ആണ് കേട്ടോ. എൻട്രൻസ് 100 രൂപ നമ്മൾ ഫീസ് കൊടുത്തായിരുന്നു, കേറുന്നതിന് 100 രൂപ. വിശാലമായ സ്ഥലം റഷ്യയിലോട്ടോ. ഇതുണ്ടോ? ഞാനിപ്പോ നടന്നു വന്ന വഴിയാ. അയ്യോ, ഇനി അങ്ങോട്ട് ഇരുട്ടാ, ലൈറ്റ് വേണമായിരിക്കും. ഏതൊരു വെളുത്ത മീൻ. ഹലോ, ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഏതാ മീൻ എനിക്ക് അറിയത്തില്ല, എന്നാൽ കണ്ടിട്ട് നല്ല പരിചയമുള്ള രസമുണ്ട് കേട്ടോ. ഇച്ചിരി ലോങ് അടിക്കാം. Thank you.
അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത സൂപ്പർ രസമില്ല. നല്ല മീൻകുട്ടന്മാര്, വെള്ളയും കറുപ്പും ചാരക്കളത്തും മിക്സ് ചെയ്തു. ഇത് തൊട്ടപ്പുറം വേറെ ഒരു വലിയ സംഭവം അക്വേറിയം. അപ്പോൾ ഇത് ഒരാളെ ഉള്ളല്ലോ. ഹായ്, ഹലോ. മഞ്ഞ ഓറഞ്ച് കളറുള്ള മീൻ. ആ ഉപ്പ് പോലെ കിടക്കുന്ന സാൻഡ്. ഇത് എന്നാ മീന? നിങ്ങൾക്ക് വല്ല മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. നല്ല രസമുണ്ട് കാണാൻ. ഓറഞ്ചും കറുപ്പും, ഇത് രണ്ട് പോർഷനായിട്ടാട്ടോ. ആ ഇതേത് നമ്മള് ഒരു സെപ്ഷൻ തിരിച്ച് വെച്ചേക്കാം. ആ മിസ്റ്റ് പേഷൻ, ഹലോ. അണ്ടേ, ഒരുത്തിനും ഓടി വന്നു കേട്ടോ, ക്യാമറ കണ്ടപ്പോ. ഇവിടെ മൂന്ന് പേര് ഒന്നിച്ചിരിക്കും, നല്ല രസമുണ്ട് ഇതുമാരി കാണാൻ. ഇതേ തൊട്ടപ്പുറം അടുത്ത ആള്. ഒരു രക്ഷയില്ല, ഇതിനകത്ത് ഏതാ ആദ്യം കാണട്ടെ. ഡൗട്ട്സാണ്. മുഷീനെ പോലെ ഉണ്ടല്ലോ. മുഷി അല്ല കേട്ടോ, വേറെ ഏത്. ഒരുത്തന അവിടെ നോ. അവിടെ ഇരിക്കുക. ഇവരെല്ലാം പൊങ്ങിക്കിടക്കുവാണല്ലോ. എന്താണ് ഈ വെള്ളം ചള്ളായെന്ന് തോന്നുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാം പൊങ്ങിക്കിടക്കുക. ഹലോ, നേരത്തെ കണ്ടവന്മാരുടെ അതേ ചായ ഉള്ള വെള്ള ഗോൾഡൻ കളറും ലേശം. ആ ഈ നല്ല രസമുണ്ട് കാണാൻ. എന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ, അറിയാണെ ഒന്ന് കമന്റ് ചെയ്യണേ. അവിടെ അത് തന്നെ അപ്പുറം ഓപ്പോസിറ്റ്. സെയിം തന്നെ. ആണ്ടേ, ഇതുകൊണ്ടോ കേസ്? തീരെ പൊടിയാണോ വിരൂരാണോ?
നല്ല രസം. ഇതെല്ലാം ഭയങ്കര ഇച്ചിരി ഉള്ളോട്ടോ കാണാവുന്ന ഇത്ര ഉള്ള ഇമ്മാർ ശാന്തനാണ് ഇപ്പോൾ. ഇത് കുറേ ഉണ്ടോ ലോങ്ങിന്ന് കാണിക്കാവേ ഇതുണ്ടോ? അവിടെ പോരാള് ഒരാള് തീരാറായ അടുത്തത് തോന്നുവാണ് ക്യാമറ കണ്ടുകൊണ്ടെല്ലാം നോക്കുവാണ്. ഹായ്, നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്, കുറേയേറെ കാറ്റ് കൊള്ളാം. ഇവരെ വന്നതല്ലേ, ഇത് ഒരാളെ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങേയറ്റത്ത്. വലിയ ഗൗരവത്തിലല്ലോ, പാമ്പിൻ്റെ നാക്ക് പോലെ സംഭവം. എന്താ സംഭവം? പമ്പ് ഉണ്ടോ? ചുറ്റും ഫുഡാണ് അതിൻ്റെ. ഇതാ അവിടെ ഒരെണ്ണം കാണാനുണ്ടായിരുന്നു, ആദ്യമായിട്ട് കാണാം. ഇതാണ് വൈറ്റ്. ഈ ഒരു സെപ്ഷൻ്റെ കാഴ്ച അത്ര അക്വേറിയങ്ങളാണ് മൊത്തം. അടുത്ത പൊസിഷനിലോട്ട് പോയി നോക്കാം. ഡബിൾ സൈഡ് എ സി ആട്ടോ. ആയിക്കോളാം, നല്ല കാറ്റുണ്ട്. അതിൻ്റെ അടുത്ത അക്വേറിയം ഒരു സൈഡ് അക്വേറിയം കഴിഞ്ഞ് അടുത്ത സൈഡിലോട്ട് വന്നു കേട്ടോ. ആരോനെ പോലെ ഉണ്ടല്ലോ, ആരോനെ കേട്ടോ, നല്ല രസം. ഇത് പടം വരച്ച പോലെ ഉണ്ടോ? പടം വരച്ച് വെച്ചേക്കുന്നുണ്ടോ? ആ അവിടെ ഇരിക്കും. ഹായ്, എന്റെ കാലുണ്ടോ? ഇത് എവിടെയാണ് കേട്ടോ അടുത്തത്? ഇതൊക്കെ വെറൈറ്റി കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണണം, നിങ്ങൾ ആദ്യമായിട്ടാണോ? അടിപൊളി അഡ്രസ്സുണ്ട്. ഈ പട്ടാളക്കാരെ ആയ പോലെ കളറ്. ഇതിവിടെ ഒരാള് തന്നെയായിട്ട് അടിപൊളി. ഓ, എൻ്റെ ചെതുമ്പലെല്ലാം പോയിട്ടുണ്ട്. അവിടെ കുറേ പെരുവിരാന്ന് പറഞ്ഞ കുറേ മീനുകൾ ഇപ്പുറ സൈഡിൽ. ഇത് രണ്ട് സൈഡിലാണ് കേട്ടോ. ഇത് അവിടെ ഇവിടെ ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ ഒരു സൈഡ്, അങ്ങനെയാണ് കാഴ്ച. കറുത്ത മീൻ പോകുന്നു.
ഇവിടെ എല്ലാരും കൂടി നിൽക്കുക. ഇത് അങ്ങോട്ട് കടക്കുവാണ് കേട്ടോ കാഴ്ചകള്. ഇതിന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞുതരാം. ഇതെന്താ അവിടെ ഓപ്പോസിറ്റ് സീബ്രയുടെ സ്റ്റൈലുണ്ട്. എന്താ സീബ്ര പോലെ തന്നെ ഉണ്ടോ? സീബ്രയുടെ അതേ വരാം. കണ്ണെന്താ പറയുക, ഒന്നിച്ച് കാണുമ്പോഴേ സീബ്ര. ഇത് കണ്ട സംഭവം അടുത്ത് നമ്മൾ അവിടെ ഇത് കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറുതാ, അവിടെ കണ്ട വലുതാ. ഇവിടെ ഒരു സൈഡിലെല്ലാം കൂടിയിരിക്കും. പിന്നെ ഇത് ഇവിടെ ഓറഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓറഞ്ച് ഓറഞ്ച് കളറുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ പട്ടം. നല്ല രസം തോന്നുന്നു. എന്റെ പുറകെ അടുത്ത് അടിപൊളി കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെ കുറെ പേഷ്യന്റ് ഉണ്ട്. ഇതെന്തുവാണ്, എന്തുവാണ് ഇങ്ങനെയൊക്കെ? എന്ത് മീനാണ്, കോല മീൻ പോലെ ഉണ്ടല്ലോ. ഇതുണ്ടോ വടി പോലെ ഇരിക്കുന്നുണ്ടോ? എല്ലാരും ഓട്ടോ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. എവിടെ തീർ ഓട്ടോ ഓട്ടോ, പക്ഷെ ഇത് ലോങ്ങിന്ന് കണ്ടപ്പോ പാം വടി മീനുകളാണ്. നമ്മുടെ വൈറ്റ് ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. മീനുകളെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. പിന്നെ അടുത്തത് ഇത് ഇച്ചിരി വെറൈറ്റി ആണല്ലോ. ആള് തനിച്ച് ഇവിടെ ഇരിക്കുക തന്നെ. ഇത് ക്യാമറ കണ്ടിട്ട് ആള് നോക്കുന്നുണ്ടോ? എന്റെ വാലിട്ട് പടപ്പിച്ചോണ്ടിരിക്കുന്നു. പിന്നെ രണ്ടു പേരായിട്ട് കിടക്കുന്നു. ഇതെന്താണ് സാർ, സ്രാവാണോ? ആമ പോലെ ഇരിക്കുന്നു. ആമയല്ല കേട്ടോ ഇത്, എന്നെ സാധനം കഴിഞ്ഞാൽ. ഇത് ആളുടെ കണ്ണും തവളയുടെ മുഖം പോലെ ഇരിക്കുന്നു. എന്നെ സാധനം, പാലൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ആ എന്നാ അവിടെ ഇരിക്കേ, അടുത്ത കാഴ്ച എടുക്കും. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട അത് തന്നെ, പാമ്പിൻ്റെ നാക്ക് പോലെയുള്ള ടൈപ്പ് ഫ്രണ്ടിൽ. അവിടെ കിടക്കുന്ന ഇതെവിടെ രണ്ട്, ഇത് ഗോൾഡ് ഫിഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹായ് ഗോൾഡ് ഫിഷേ, വെള്ളം ക്ലിയർ ആയല്ലോ കേട്ടോ, കാണുമ്പോൾ ഒരു മങ്ങല പോലെ. ഇതുകൊണ്ട് ഇത് അമ്മയും കുഞ്ഞുമെന്ന് തോന്നുന്നു. അവന്റെ കുഞ്ഞ്
ഹായ്. ഇങ്ങനെ ഒരു സെക്ഷൻ തീർന്ന് രണ്ടാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ വന്നായിരുന്നു. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, കുറെ പിരിപുരാന്ന് പറഞ്ഞു. ആ ഇത് ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞുങ്ങളാട്ടോ, ഇത് മാത്രമേ എനിക്ക് പേരറിയാവുള്ളൂ. ആ ഈ കുറെ ഉണ്ട്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്, അവിടുത്തെ കാഴ്ചകളൊക്കെ തീർന്നു. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകുന്നേ. നാല് മൂലയ്ക്കും ഫാൻ ഉണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റുള്ള അതുകൊണ്ട് അടിപൊളി. മൊത്തം നീല ലൈറ്റാ കേട്ടോ. ആ ഇതാട്ടോ നമ്മൾ പറഞ്ഞ ആ ടണല്, അക്വേറിയം ടണല്, അടിപൊളി. ഇത് ടണൽ പോലെ തന്നെ കേട്ടോ. ആദ്യം തന്നെ ഒരാൾ ചത്ത് കിടക്കുവാണല്ലോ. ഒന്നല്ല ചത്തിട്ടില്ല കേട്ടോ, കീറുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ മേലെ? സ്വന്തം ഗ്ലാസ് ആണോ? തലയുടെ മേളിൽ കൂടെ മീൻ പോകുന്നു, നല്ല രസമാണ് കേട്ടോ. രാത്രി കൂടി തന്നെ നമ്മൾ കയറി വന്ന പണിയാണ്. അവിടെ പമ്പ് ചെയ്യുന്നുണ്ട്. ഈ കളർ രക്ഷയില്ലാട്ട. ഒരു സെക്ഷൻ കഴിഞ്ഞു ഇവിടുന്ന് കാണിച്ചു. ഇതാണ് ഒരു സെക്ഷൻ, രണ്ടാം സെക്ഷൻ. വെറൈറ്റി ആട്ടോ ഇവിടം വരെ ഉള്ള. അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തേ, ബ്ലോക്ക് ചെയ്തതല്ല കേട്ടോ. അവിടെ ഫുള്ളും ഉണ്ടാറ അവിടെ സെക്ഷൻ തീർന്നപ്പോ ഗുഹയുടെ സ്റ്റൈലാ ഇത്. ജനറേറ്റർ മൊള്ളോടിക്കുന്നു. സെക്ഷൻ കേട്ടോ ഇത്, അവിടെ ഒരു സെക്ഷൻ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഗുഹ പോലെ. ആ ഇത് ചെവില്ല ഇവിടെയും കുറെ കിടപ്പുണ്ട്, ലൈറ്റ് കുറവാണ്. ഉണക്ക ഇട്ടത് ഓടിക്കുന്നു കല്ലേമുട്ടി പോലെ ഉണ്ട്. ഒരു മാവ് പിടിച്ചിരിക്കുന്നു. എവിടെ ഉണ്ടോ? നമ്മൾ നേരത്തെ ഉണ്ട്. എന്റെ തലയുടെ വീടുണ്ടോ? മിക്ക വീടും മീനും. ഞാൻ വിളിച്ചു കിട്ടിയില്ല. ഇപ്പൊ വിളിച്ചു ഓടിക്കിടക്കുന്നുണ്ടോ? പ്രാർത്ഥന പരിപാടിയിലായിരുന്നു. ഇതാ
ഇത്തിരി ഉണ്ടോ? ഒക്കെയാണ് ചെറിയൊരു ഗുണ സ്റ്റേ. ഇവിടെ നമ്മൾ വന്ന വഴിയാണ് അദ്ദേഹം. ഇവിടെ ഒരാളെ ഫ്ലാഷ് ആയിട്ടോ. തെറ്റി കൂടെ മീൻ ഓടിക്കിടിക്കുന്നു. ഇത് വലിയ സെപ്ഷൻ ആട്ടോ, ഫോട്ടോ എടുക്കണം. തലയിടം ഉണ്ടോ? ഉള്ള ഇച്ചി വരുത്. നമ്മൾ നേരത്തെ അവിടെ കണ്ടു. ഇത് തലയുടെ മേളില് വേറെ ഓർമ്മ. ഇവിടെ ഒരാള് അടിപൊളി. ഇത് വെറൈറ്റി സ്റ്റൈലാട്ടോ. ഇത്ര ആള് ചുണ്ടുള്ള മീൻ. അവന്റെ ചുണ്ട് കണ്ടിച്ച് പറ. എന്റെ ക്യാമറ നിക്കണോ? ഒരാളെ ഇവിടെ തീർന്നു. ഫുഡ് കിട്ടിക്കാനുള്ളതായിരിക്കും. തീരോ കേട്ടോ. നമ്മൾ 200 മീറ്റർ ഒന്ന് വന്ന വഴി നോക്കാം. എന്താട്ടെ 200 മീറ്റർ ഉണ്ട് കേട്ടോ. 200 മീറ്റർ അക്കോറി അത് കഴിഞ്ഞു തിളങ്ങുന്നുണ്ട്. അടുത്ത ഷെഫിനോട്ട് പോകണം. ഇനി അങ്ങോട്ട് സെയിലാന്ന് തോന്നുന്നുണ്ട്. സെയില് പരിപാടി ആ ഇത് മൊത്തം സെയിലാട്ടോ. വെറൈറ്റി ഉപകരണങ്ങളൊക്കെ വേണ്ടവർക്ക് മേടിക്കാം. നമ്മളിതൊന്നും മേടിക്കുന്നില്ല, നമ്മള് കാഴ്ച കാണാമെന്ന്. ഇതൊക്കെ സെയിലാട്ടോ. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിലും ഒക്കെ സ്ഥലമില്ല. അതാണോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം മേടിക്കണോ വേണ്ട. നമ്മളവിടെ വെച്ച് ക്ലീൻ ചെയ്യുന്ന ഉപകരണമാണ്. സംഭവം ഉടനെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞാലും നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാം. ബുക്ക് സ്റ്റാളാണ്. ഇംഗ്ലീഷ് ഇത് മലയാളം.
ഹിറ്റ്ലറുടെ ആത്മകഥ. ബുക്ക് സ്റ്റാൾ കഴിഞ്ഞപ്പോ മസാജിന്റെ ഓപ്ഷൻ ആണ്. മസാജ് മറ്റേ കളിപ്പാട്ട ഉപകരണങ്ങളൊക്കെ. നമ്മളിതൊന്നും നോക്കുന്നില്ല. ഇവിടെ ഒരു ചേട്ടൻ കമ്പി വലിച്ചു കിട്ടുവാണ്. ഇങ്ങനത്തെ ഉപകരണങ്ങളാണ്. ഏ ഇവിടെ അലുവ ഉണ്ട് കേട്ടോ, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ചിപ്സ് എന്ന് പറഞ്ഞു. അലുവ സെക്ഷൻ വേറെ അലുവയുണ്ട്. എല്ലാ തരം അലുവ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ച് അലുവ ഉണ്ടാക്കല്ലേ. ക്യാരറ്റ്, ഇളനീര്, മുന്തിരി, ഓറഞ്ച്, ചിപ്സ്. വെറൈറ്റി കടല എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഇതാണ് അച്ചാറ്, വിവിധയിന അച്ചാറുകൾ. അച്ചാറ് സാമ്പിള് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പിള് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് അടുത്ത സാമ്പിളാണ്. ചിപ്സ് ഈ സ്റ്റൈലൊക്കെ അറിയാലേ. അരിഞ്ഞു വെച്ചേക്കാം. ഇല്ല അരിഞ്ഞു വെച്ചേക്കാം. ഇതെല്ലാം ഇതുകൊണ്ട് അരിയാന്നാണ് എനിക്ക് പറയുന്നത്. ആ ഈ സാധനമാണേ. സംഭവം ഇതാട്ടോ, ഇതിട്ട ഇതുകൊണ്ട് അരിഞ്ഞാന്ന് തോന്നുന്നു. ഇതുണ്ട് സംഭവം. ബ്ലേഡാ, ബ്ലേഡ് കറങ്ങും. ഇത് 200 രൂപയുടെയാണ്. ഇത് ചേട്ടാ സാമ്പിള് കാണിച്ചതിനുണ്ട്. ഇതുണ്ടത് ചേട്ടന് അരച്ച് വെച്ചേക്കുന്നു. ഇതല്ല ഇതിനാണ് കീച്ചേണ്ട ചേർന്നോ. ഐ ടോം ആൻഡ് ജെറി നല്ല രസം ഉണ്ടോ. പിള്ളേരെ ടോയ് ആട്ടോ, പക്ഷെ കാണാൻ ചെയ്യും. വെറൈറ്റി ഉണ്ട് കത്തി. നമ്മൾ പാലായിക്ക് പോയപ്പോ കണ്ടോ, പാലായി ഈ സംഭവം ഉണ്ടാകും. അവിടെ ചട്ടി, പാപ്പ, ചട്ടി, പാപ്പം ചട്ടി, കട്ടിംഗ് ബോർഡ്. വിലക്കുറവുണ്ട്, നമ്മളൊന്നും മേടിക്കുന്നില്ല. മൺചട്ടി കൊണ്ടുള്ള വിളക്കാട്ടോ. മൺചട്ടിയാണ് വിളക്ക്, കുറച്ചുണ്ട് കേട്ടോ. വിളക്ക് പോലെ ഇതുണ്ട്. ആയുർവേദ കൊടുങ്ങേരി, കുന്തിരിക്കം പോലത്തേലും, തുളസി, തുളസിയില തുടങ്ങിയത്. നല്ല രസമുണ്ട് കേട്ടോ. മണ്ണ് മണ്ണ് വെച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ. മൺ കളിമണ്ണ് വെച്ചിട്ടുണ്ടാക്കിയാണ്. ഞാനൊരു നോട്ടീസുണ്ട്. ഇത് വെറൈറ്റി ചെരുപ്പിൻ്റെ ഇതാട്ടോ. ചെരുപ്പ് കളക്ഷൻ
ഇപ്പൊ ഹലുവ എന്റെ വന്ന് കണ്ടിട്ട് കൊതിയാകുമ്പോ. പക്ഷെ മേടിക്കാൻ കാശില്ലല്ലോ. പച്ച, ചുമല, മഞ്ഞ, നീല ഇല്ലല്ലേ. കുറച്ച് സെക്ഷനുണ്ട്. സാമ്പിൾ മേടിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ചെയ്തു തരുമെന്ന് പറയാം. ഇതെല്ലാം ഇപ്പൊ ചെയ്തു വെച്ചേക്കണം. സാമ്പിളാണ് ഉണ്ടേ. ഇവരിപ്പോ തന്നെ ചെയ്തു തരും കൊടുക്കുവാണെങ്കിൽ. പക്ഷെ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ ചെയ്തു. ഇതാണ് ഫ്രെയിമാണ് ചെയ്ത്. ഈ ഫ്രെയിം ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള സെക്ഷനാണ്. നിങ്ങളുടെ ഫോട്ടോകൾ ഇവിടെ കോണ്ടാക്ട് ചെയ്താണ്. ആ വിത്ത് മേള ഉൽപ്പന്നങ്ങളാണ്. പാവയ്ക്ക വെണ്ണി തന്നെ സംബന്ധിച്ച് ഗ്രാൻസ് റൈഡ് ഉള്ളി വരെ സെയില. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ എന്നാ ബജ്ജിക്കടയാന്ന് തോന്നുന്നു കേട്ടോ. ഐ കൊള്ളാം. അടിപൊളി. നമ്മുടെ കൗണ്ടി ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ ആഴ്ചകളെ അവിടുത്തെ കടകളെല്ലാം കഴിഞ്ഞു പോകുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ ബാൽക്കണിയാണ് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ച എന്ന് കണ്ടുപോകാം. ചിപ്സിങ് പൊറോട്ട ഇതെന്ന സാധനം. ചിപ്സിങ് പൊറോട്ട, പൊറോട്ട, പാനിപ്പൂരി, മസാലപ്പൂരി, വെൽപ്പൂരി, പാവയ്ക്ക റൊട്ടി. എന്താ തിളക്കണ എണ്ണയിൽ കിടന്ന് കൊച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുളക് സംഭവം മുളക് കായാന്ന് തോന്നുന്നുണ്ടോ. എന്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. സംശയം കണ്ടെന്നാണല്ലോ. നമ്മൾ അവിടെ നിന്നാട്ടോ വന്നെ. ഇത് കണ്ടോ ഫ്രണ്ട് ആകാശം കഴിഞ്ഞാല്. ഇത് അവിടുന്ന് ഓപ്പറേറ്റീവ് ചെയ്യുന്നുണ്ടോ. കാലിയാണോ ഇടയ്ക്ക് മുടക്കിയ ആൾക്കാരാണോ. ഒരാളത്തെ കൈ കലി കണിക്കുന്നുണ്ടോ.
ഒരിച്ച് പോക്കോൺ അടിക്കാട്ടോ. പോക്കോൺ 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 ചെറിയ കോളം പോലെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ കാലിയാണ്ടോ? ആളില്ലാത്തോണ്ടോ? തീവണ്ടി പിടിച്ചിട്ട് ഇഷ്ടമുള്ള ഇത് മാത്രം ആകാശം കുഞ്ഞാലും. പിന്നെ ഈ കറങ്ങണ സംഭവം ഉണ്ടോ നോക്കാം. ചിതിച്ചി വെറൈറ്റി ആണോ? ഈ കയറി കഴിഞ്ഞാൽ തല കറങ്ങും. ഞാൻ അതുകൊണ്ട് കയറുന്നില്ല. ഇതാണ് കൗണ്ടർ. കൗണ്ടർ കയറി ഇതാണ് പ്രവർത്തനം നോക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് അടിക്കുന്ന ചക്രം കറങ്ങുന്നു മോട്ടറിലെ. ചെറിയൊരു പേടിയുണ്ടോ ആൾക്കാർ? അടുത്ത് കയറ്റി കേട്ടോ. അവിടെ എല്ലാത്തിനും തല കറങ്ങി തുടങ്ങി. ഞാൻ ഇത് കയറുന്നില്ല കേട്ടോ. എൻ്റെ തല അല്ലേ തന്നെ കറങ്ങുന്നുണ്ട്. ഇതിലൂടെ കയറിയിട്ട് വേണം ഇനി. സ്പീഡ് കൂടിയിട്ടോ എല്ലാവരുടെ തല ആണോ കഴുകി അമ്പതാണോ? അവിടെ കണ്ടതിൻ്റെ ബാക്കിയാണോ? ഇത് അവിടെ കണ്ടതിൻ്റെ ബാക്കി. വേറൊരു സംഭവം ബ്രേക്ക് ഡാൻസ്. ചില ആൾക്കാർ വന്നേ ഉള്ളൂ. അടുത്തൊരു സുന്ദരിയാണ്. വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഫീസ് എത്രയാണെന്നറിയില്ല. പ്രവർത്തനം കണ്ടോണ്. ജനറേറ്റർ വെച്ച് കറക്കിയിട്ടാണ് ഈ ജനറേറ്ററിൽ നിന്ന് ബെൽറ്റർ എടുത്തിട്ട് ബെൽറ്റിൽ നിന്ന് അത് കറങ്ങും. ചെറിയ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് സംഭവം? Thank you.
പിടിപ്പിച്ച് ടാസ്കുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണിച്ച് ടാസ്കാണ്, നല്ല സ്പീഡിൽ കറങ്ങും ഒരുപാട്. ആ മാത്രമേ ഇഷ്ടമില്ലാത്തോ, ഇത് പിന്നെയും കുഴപ്പമില്ല. ആകാശ കുഞ്ഞാൽ ഇത് കറങ്ങി കഴിഞ്ഞുണ്ടല്ലോ, ഭയങ്കര സ്പീഡായിരിക്കും. ഇതുണ്ടോ കറങ്ങി നോക്കണേ, അവിടെ നിന്ന് തുടങ്ങി. ഇതുണ്ടോ അടുത്തോട്ട് തന്നെ ഉണ്ടോ? ഇതാണ് സംഭവം. ആദ്യം തുടക്കം ഇങ്ങനെയാണ്, പിന്നെ ഇത് കറങ്ങുന്ന ഒരു സ്പീഡുണ്ട്. ഇതാണ് സംഭവം അതിൻ്റെ. ഇനി ഊടുപാട് കറങ്ങണേ. തല കറങ്ങും, ഞാൻ അതുകൊണ്ട് കേറിയില്ല. ഇതും ഈ കാണണോ ഉള്ളോട്ട് ഇച്ചിരി ടാസ്ക്. ഇതാണോ ഉള്ളതിലെ ഏറ്റവും വലിയ ടാസ്ക്? എന്റെ ഒരു പരിവ് വന്നു. ഇതിൻ്റെ പ്രവർത്തനം കണ്ടു നമുക്ക് അവിടെ. അതെ, ഈ മോട്ടറാണ്, മോട്ടറിൽ നിന്ന് ബെൽറ്റ് കൂടി കണക്ട് ചെയ്തത്. ഇതേതാണ്ട് പരിവായിട്ടാണ് മാത്രം, വേറെ കാര്യം വേണ്ട തീരുമാനമായിട്ടുണ്ട്.